കേരളത്തെ നടുക്കി കളമശ്ശേരിയിൽ സ്ഫോടനം. യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു. അഞ്ചു പേരുടെ നില ഗുരുതരം. സ്ഫോടനം നടത്തിയത് കടവന്തറ സ്വദേശി ഡൊമിനിക് മാർട്ടിൻ എന്ന പോലീസ്. പ്രതി നേരിട്ട് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്ഫോടനം നടത്തിയതിന്റെ തെളിവുകളും കൈമാറി. ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത് ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്കിത് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുകയാണ്. സ്ഫോടനത്തിന് പിന്നാലെ കുറ്റമേറ്റ് ഡൊമിനിക് മാർട്ടിന്റെ ഫേസ്ബുക്ക് വീഡിയോ. സഭ തെറ്റ് തിരുത്താത്തതിനുള്ള പ്രതികാരമെന്ന് ഡൊമിനിക്. സ്ഫോടക വസ്തു വെച്ചത് പെട്രോൾ നിറച്ച കുപ്പിക്കൊപ്പം കളമശ്ശേരി ആർ ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു. തമ്മനത്തെ വാടക വീട്ടിലും പരിശോധന. ഡൊമിനിക് കൺവെൻഷൻ സെന്ററിൽ എത്തിയതും സ്ഫോടനം നടത്തി തിരികെ പോയതും സ്കൂട്ടറിൽ. റിമോട്ട് വഴി സ്ഫോടനം നടത്തിയത് ഫോണിൽ പകർത്തി. ആറുമാസം മുമ്പ് തയ്യാറെടുപ്പ് തുടങ്ങിയെന്നും സ്ഫോടനമുണ്ടാക്കാൻ പഠിച്ചത് ഇന്റർനെറ്റ് വഴിയെന്നും മൊഴി. കളമശ്ശേരിയിലെ പൊട്ടിത്തെറി രാജ്യ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സ്ഫോടനമെന്ന് FIR. ജനങ്ങളെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക ലക്ഷ്യം. പ്രതികൾക്കെതിരെ UAPA ചുമത്തി. FIR ഇട്ടത് ഡൊമിനിക് പിടിയിലാകുന്നതിന് മുമ്പ്. സ്ഫോടനത്തിൽ ആദ്യം മരിച്ച സ്ത്രീയെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. മരിച്ചത് സസ്പെക്ടഡ് ലേഡി എന്ന ADGP. ആ എക്സ്പ്ലോഷനിൽ കുറച്ച് ആൾക്കാർ ഇഞ്ചുറി ഉണ്ടാവുകയും അതിൽ ഒരു സസ്പെക്ടഡ് ലേഡി മരണപ്പെടുകയും ബാക്കിയായിട്ട് 45 പേർക്ക് പരിക്കോടുകൂടി വിവിധ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റഡുമാണ്. സംസ്ഥാനമെങ്ങും അതീവ ജാഗ്രത. ബസ് സ്റ്റാൻഡുകളിലും ഷോപ്പിംഗ് മാളുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപക പരിശോധന. പൊട്ടിത്തെറിച്ചത് ടിഫിൻ ബോക്സ് ബോംബ്. IED എന്ന് സ്ഥിരീകരിച്ചത് NIA. അമിത്ഷാ പിണറായിയുമായി സംസാരിച്ചു. നാളെ സർവകക്ഷി യോഗം വിളിച്ച് സർക്കാർ. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. ആർക്കെതിരെ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല ഇതിനകത്ത്. ഇത്തരം ഒരു ഘട്ടത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആരായാലും അവർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഒരു ചാനൽ ഞാനിന്ന് കണ്ടത്, അവർ തന്നെ അത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ നടപടിയും ആ കാര്യത്തിൽ സ്വീകരിക്കും. അന്വേഷണത്തിന് പ്രത്യേക സംഘം. NIA സംഘവും സ്ഥലത്ത്. ഗാസയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം തുടരുന്നു. രണ്ടാംഘട്ട ആക്രമണം തുടങ്ങിയെന്ന് നെതന്യാഹു. മരണം 8000 കടന്നു. തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഇറാൻ. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ദില്ലിയിൽ CPM ധർണ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലകൾക്കും സാധ്യത. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഉശിരൻ തിരിച്ചുവരവ്. 230 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് 8-100. ഷമിക്ക് 3 വിക്കറ്റ്. ഇന്ത്യയെ കരകയറ്റി രോഹിത്തിന്റെ അർദ്ധ സെഞ്ചുറി. നമസ്കാരം. 9@9 വിശദമായി. സ്ഫോടനത്തിൽ നടുങ്ങി കേരളം. കേരളത്തെ നടുക്കി. കൊച്ചി കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിലുണ്ടായ സ്ഫോടനത്തിൽ 2 മരിച്ചു. 12 വയസ്സുള്ള കുട്ടിയടക്കം 5 പേരുടെ നില ഗുരുതരമാണ്. സാമറ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിടെ രാവിലെ 9:40 ആദ്യ സ്ഫോടനമുണ്ടായത്. തുടർന്ന് തുടർച്ചയായി 2 സ്ഫോടനങ്ങൾ കൂടി ഉണ്ടാവുകയായിരുന്നു. വിവരങ്ങൾ അഭിലാഷി നായർ നൽകും. അഭിലാഷ്, പരിഭ്രാന്തി പരത്തിയ മണിക്കൂറുകൾ, ഭീകരാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ്? ഇന്ന് രാവിലെ 9:00 കേരളത്തെ നടുക്കിയായി സ്ഫോടനം ഉണ്ടായത്. കളമശ്ശേരിയിലെ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനം നടക്കുകയായിരുന്നു. 3 നടക്കുന്ന സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. രാവിലെ 9:30 ഈ സമ്മേളനം ആരംഭിച്ച് പ്രാർത്ഥന നടക്കുമ്പോൾ 9:40 ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ഹോളിൻ്റെ നടുക്കാണ് സ്ഫോടനം ഉണ്ടായത്. ആദ്യം ഈ ODA കൺസോൾ അടക്കം ഇരിക്കുന്ന ഉപകരണങ്ങൾ ഇരിക്കുന്നതിന് ചേർന്നായിരുന്നു സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് 2 ചെറിയ സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായി. വലിയ തോതിൽ തീ ആളിപ്പടർന്നു. പരിഭ്രാന്തരായ ആളുകൾ പുറത്തേക്ക് ഓടുന്ന കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായത്. പൊള്ളലേറ്റാണ് ആളുകൾക്ക് പരിക്കേറ്റത്. 2 മരണമുണ്ടായതും പൊള്ളലേറ്റ് തന്നെയാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണക്കിയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക ഉണ്ടായി. വലിയ സ്ഫോടനം ഉണ്ടായി
സമുദായത്തിൻ്റെ ഒരു പരിഭ്രാന്തിയായിരുന്നു. ആളുകൾ തിക്കും തിരക്കിലുമാണ് പുറത്തേക്ക് ഓടിയത്. അങ്ങനെയും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പിന്നീട് പോലീസെത്തി പൂർണ്ണമായും ഈ ഓഡിറ്റോറിയം സീൽ ചെയ്ത് വിശദമായ പരിശോധനയിലാണ് ഇതൊരു ആസൂത്രിത സ്ഫോടനത്തിൻ്റെ സൂചനകൾ ലഭിക്കുന്നത്. IED സ്ഫോടനമാണ് എന്നായിരുന്നു പോലീസ് പ്രാഥമികമായി നൽകിയ സൂചന. എന്താണ് സംഭവിച്ചത്? കാര്യത്തിൽ വളരെ വിശദമായ പരിശോധനകൾ നടക്കുമ്പോഴാണ് മടിൻ കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തത വന്നത്. 41 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 പേരുടെ മരണമുണ്ടായി. 2-ാമത്തെയാൾ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് അവരുടെ മരണം സംഭവിച്ചത്. ഒരാളെ സംഭവസ്ഥലത്ത് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷേ ഇതാര്, ഈ ആദ്യം മരിച്ച ആൾ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരു സ്ത്രീയാണ് എന്ന് മാത്രമേ പോലീസ് വിശദീകരിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതാര എന്ന സംഘാടകർക്കും വിവരം നൽകുവാൻ കഴിയുന്നില്ല. ഇതാരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. 70% മുകളിൽ പൊള്ളലേറ്റവരാണ് ഇവർ. അതുകൊണ്ട് വലിയ ആശങ്കാജനകമായൊരു സാഹചര്യം ഇവർക്കുണ്ട്. എങ്കിൽ പോലും പരമാവധി മികച്ച ചികിത്സ തന്നെ ഉറപ്പാക്കുമെന്ന് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പും വിശദീകരിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മാർട്ടിൻ കൊടകര സ്റ്റേഷനിൽ ഹാജരായി കീഴടങ്ങിയും. ഒപ്പം തന്നെ അയാൾ നൽകിയ വിവരങ്ങൾ ഏറെക്കുറെ ഈ സംഭവത്തിൽ അയാളുടെ പങ്ക് സംബന്ധിച്ചുള്ള കുറെ കൂടി തെളിവുകൾ വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആശങ്ക അടങ്ങി. ശരി അഭിലാഷിനെ, സ്ഫോടനം നടത്തിയ പ്രതി കൊച്ചി കടവന്തര സ്വദേശി ഡൊമിനിക് മാർട്ടിൻ കസ്റ്റഡിയിൽ. സ്ഫോടനത്തിന് ശേഷം ഇയാൾ കൊടകര സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കുറ്റമേറ്റ് ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ഡൊമിനിക് കീഴടങ്ങിയത്. സ്ഫോടനം നടത്തിയതിന്റെ തെളിവുകളും ഇയാൾ പോലീസിന് കൈമാറി. സലാം ബി ഹൈദ്രോസ് ചേരിക്കാണ്. സലാം, ഒരുപാട് സംശയങ്ങൾക്ക് ഇടയാക്കി ആശങ്കയുടെ മണിക്കൂറുകൾ ഒടുവിൽ ഇയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനു മുമ്പ് ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നാടകീയമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് അതുവരെ ഉരുത്തിരിഞ്ഞു വന്നത്? ഇന്ന് രാവിലെ സ്ഫോടന വിവരം അറിഞ്ഞ പോലീസ് ഇവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ സൂചന ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പ്രധാനമായും അവർ അന്വേഷിച്ച ഒരു പ്രധാനപ്പെട്ട ആംഗിൾ, യഹോവ സാക്ഷികളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിന് പിന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവരുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആരെങ്കിലും ഇതിന് പിന്നുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചുവരികയായിരുന്നു. ഇതിനിടയിലാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ ഡൊമിനിക് മാർട്ടിൻ കൊടകര പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഹാജരാകുന്നതും താനാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതും. അപ്പോഴും പോലീസ് ഇയാളെ വിശ്വാസത്തിലെടുത്തില്ല. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് അപ്പോഴാണ് ഇയാൾ തന്റെ സ്വന്തം മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിക്കൊണ്ട് താൻ എങ്ങനെയാണ് ഈ ബ്ലാസ്റ്റ് നടത്തിയത് എന്നതിന്റെ വീഡിയോ ഈ മൊബൈൽ ഫോണിലുണ്ട്. ഇത് കാണാൻ ആവശ്യപ്പെടുന്നത്. തുടർന്ന് ഈ വീഡിയോ പരിശോധിച്ചപ്പോൾ പോലീസ് കാണുന്നത് ഇയാൾ ഈ ഹാളിനുള്ളിലേക്ക് വരുന്നതും 2 IEDകൾ ഈ ബോക്സിനുള്ളിൽ സ്ഥാപിച്ച 2 IEDകൾ ഇവിടെ വയ്ക്കുന്നതും ഇതിനുശേഷം ആ ഹാളിനുള്ളിൽ വെച്ച് തന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇത് ട്രിഗർ ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ ആ പോലീസിന് കണ്ടു. ഇതോടെ പോലീസിന് മനസ്സിലായി ഇയാളുടെ അവകാശത്തിൽ കഴമ്പുണ്ടെന്ന് ആ പോലീസിന് മനസ്സിലായി. അപ്പോഴും ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇയാൾ ചെയ്തത് എന്ന കാര്യത്തിലുള്ള സംശയം ഉയർന്നു. അവിടെ തന്നെ ഇയാൾ തന്റെ ഫേസ്ബുക്കിൽ അല്പ അരമണിക്കൂർ മുമ്പ് താൻ ഫേസ്ബുക്കിലിട്ട വീഡിയോ പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്, നേരത്തെ തയ്യാറാക്കിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ താനാണ് ഇത് കൃത്യം ചെയ്തതെന്നും എന്തുകൊണ്ടാണ് താൻ ഇത് കൃത്യം ചെയ്തതെന്നും വിശദമാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ഒടുവിലായി താൻ എങ്ങനെയാണ് ഇത് ഈ സ്ഫോടനം നടത്തിയെന്ന കാര്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിലുണ്ടായിരുന്നു. ഈ വീഡിയോ കൂടി കണ്ടപ്പോഴാണ് ഇത് പൂർണ്ണമായും ഈ ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായത്. ഇതിനുശേഷമാണ് പോലീസ് ഇയാളുടെ പശ്ചാത്തലം കൂടി അന്വേഷിച്ചു. ഇയാൾ നൽകിയ മൊഴികളെല്ലാം തന്നെ ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി പോലീസ് ഇയാളുടെ ബന്ധുക്കളുമായും അടുത്ത സുഹൃത്തുക്കളുമായും സംസാരിച്ചു. അങ്ങനെയാണ് ഇയാൾ വർഷങ്ങളായി ഈ യഹോവ സാക്ഷികളുമായി കടുത്ത വിരോധമുള്ള ഒരാളായിരുന്നെന്നും ആ വിരോധം മൂലമാണ് ഈ കൃത്യം ചെയ്തതെന്നും പോലീസിന് സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് വൈകിട്ട് 4 മണിയോടെ ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് രാജ്യത്തെ ഏതാണ്ട് കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ തന്നെ മുഴുമുന നിർത്തിയ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കുന്നതും ഇയാളെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നതും. ഏതായാലും ഏതാണ്ട് മണിക്കൂറുകളോളം ഈ വളരെയധികം ഉത്കണ്ഠ സമ്മാനിച്ച ഞെട്ടലുണ്ടാക്കിയ സംഭവത്തിന് പിന്നിൽ മറ്റു യാതൊരുവിധ തീവ്രവാദ സ്വഭാവം ഇല്ല എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് ചെയ്തതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇനി പോലീസ് അന്വേഷിക്കേണ്ടത് ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ, ഈ പ്രത്യേകിച്ച് IED ഉണ്ടാക്കാൻ ഇയാൾക്ക് മറ്റാരുടെ സഹായം ലഭിച്ചിരുന്നോ എന്ന കാര്യം കൂടിയാണ് ഇനി പോലീസിന് അന്വേഷിക്കേണ്ടത്. ശരി സലാം. കൊച്ചി കടവന്തര സ്വദേശിയായ ഡൊമിനിക് മാർട്ടിനും കുടുംബവും ഇപ്പോൾ തമ്മനത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്റർനെറ്റിൽ നിന്നാണ് ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് 6 മാസം മുമ്പ് ഒരുക്കം തുടങ്ങിയെന്നുമാണ് ഇയാളുടെ മൊഴി. തമ്മനത്തെ വീട്ടിലെത്തി പരിശോധന നടത്തിയ പോലീസ് മാർട്ടിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി അഖില നന്ദകുമാറാണ് ചേരുന്നത്. അഖില, ഇത്ര വലിയ ക്രൂരകൃത്യം നടത്തിയ ആളുടെ പശ്ചാത്തലം ഇനി കേസിൽ അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് തേടുന്നത്?
ശീതൽ 16 വർഷക്കാലം യഹോവ സാക്ഷികൾ എന്ന പ്രാർത്ഥനാ സമൂഹത്തിൽ അംഗമായിരുന്നു ഡൊമിനിക് മാർട്ടിൻ. പിന്നീട് 6 വർഷം മുമ്പാണ് ഈ സഭയിൽ നിന്നും വിട്ടുപോകുന്നത്. ഇയാൾ ശരിക്കും കടവന്ത്ര ചിലവന്നൂർ സ്വദേശിയാണ്. പിന്നീട് കൊച്ചി തമ്മനത്താണ് കഴിഞ്ഞ 5 വർഷമായി താമസം. ഭാര്യയും മകളും ഇയാൾക്ക് ഒപ്പമുണ്ട്. മകൻ യു കെയിലാണ്. അധികം ആരോടും സംസാരിക്കാത്ത, എല്ലാവരോടും ചിരിയിലും ഹലോയിലും മാത്രം ഒതുങ്ങുന്ന ഒരു പ്രകൃതക്കാരനെന്നാണ് നാട്ടുകാർ ഇയാളെ പറ്റി പറഞ്ഞത്. ഇന്നലെ രാത്രിയോട് ഇയാൾ ഭാര്യയോട് പറഞ്ഞിരുന്നു താൻ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്, പുലർച്ചെ തന്നെ പോകും, പേടിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് രാവിലെ ഭാര്യയോട് ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് ടെലിവിഷൻ വാർത്തകളിലൂടെയാണ് ഇവർ, ഈ ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ നടത്തിയതായി ഇയാൾക്ക് ഇവർക്ക് കുടുംബത്തിനടക്കം മനസ്സിലായത്. അധികം ആരോടും സംസാരിക്കാത്ത ആൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഒരു വീട്ടിൻ്റെ പരിസരത്തേക്ക് ഒരു അടുപ്പുമായി വരികയുണ്ടായി. പിന്നീട് നാട്ടുകാർ ചോദിച്ചപ്പോൾ അൽഫാം ഉണ്ടാക്കാനാണെന്ന് മറ്റും പറഞ്ഞ് ഒരു മറുപടിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. ഇയാൾ ഇതിനു മുമ്പേ തന്നെ ഇവിടെ ഇന്റർനെറ്റിലടക്കം ഇക്കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്ഫോടനം നടത്തുക എന്നതടക്കം 6 മാസമായി പരിശീലിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ചൊരു സൂചനകളും കുടുംബത്തിനോ അയൽക്കാർക്കോ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നാളെ ഇയാൾ ദുബായിലായിരുന്നു. പിന്നീട് 1 മാസക്കാലമായി ഇയാൾ സ്ഥിരമായി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സഭയോടുള്ള വ്യക്തി വൈരാഗ്യം അയാൾ പലരോടും സംസാരിച്ചതിനടക്കം, പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് ഇയാൾ പോകുമെന്ന് കുടുംബമടക്കം വിചാരിച്ചിരുന്നില്ല. ഈ പോലീസ് എന്തായാലും ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അയൽക്കാരിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ സംഭവം അറിഞ്ഞ ശേഷം ഉച്ചയോടെ തന്നെ എത്തി മൊഴി ശേഖരിച്ചിട്ടുണ്ട്. ശീതൾ. ശരി അഖില. കളമശ്ശേരിയിലെ പൊട്ടിത്തെറി രാജ്യസുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സ്ഫോടനമെന്നാണ് FIR. ജനങ്ങളെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ലക്ഷ്യമെന്നും FIR പറയുന്നു. പ്രതികൾക്കെതിരെ UAP സ്ഫോടക വസ്തു നിയമവും ചുമത്തിയിട്ടുണ്ട്. പ്രതി ഡൊമിനിക് പിടിയിലാകുന്നതിന് മുമ്പാണ് FIR ഇട്ടിരിക്കുന്നത്. NK ഷിജു നൽകും കൂടുതൽ വിവരങ്ങൾ. ഷിജു, എന്തൊക്കെ വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്? തീവ്രവാദ സ്വഭാവത്തോടു കൂടിയുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷിതത്വത്തിനും ഭീഷണിയായ സ്ഫോടനമാണ് കളമശ്ശേരിയിൽ നടന്നതെന്നും രാജ്യത്തെ ജനങ്ങളെ കൊലപ്പെടുത്തുക, അവരെ പരിക്കേൽപ്പിക്കുക എന്നതടക്കം അവരെ ഭീതിയിലാക്കുക എന്നതടക്കമുള്ള ഉദ്ദേശ്യവും ഈ സ്ഫോടനത്തിനുണ്ടായിരുന്നു എന്നാണ് ഈ FIR പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഇതിൽ UAP സെക്ഷൻ 16 സബ്ക്ലോസ് 1, അതുപോലെ തന്നെ സ്ഫോടക വസ്തു നിയമമുണ്ട്. ഒപ്പം തന്നെ കൊലപാതകം IPCയിലെ കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള വകുപ്പുകളടക്കം ചുമത്തിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഭീകര പ്രവർത്തനമായിട്ട് തന്നെയാണ് ഇതിനെ ഇപ്പോൾ പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുള്ള. കളമശ്ശേരി പോലീസിൻ്റെ അന്വേഷണം അങ്ങനെയാണ്. നിലവിൽ പ്രതി മാർട്ടിൻ ഇക്കാര്യത്തിൽ താനാണ് ഇത് ചെയ്തത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ വ്യാപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കാൻ, IED ഉപയോഗിച്ചത് ഉണ്ടാക്കാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ കൂടുതൽ പ്രതികളുടെ പങ്കുണ്ടോ എന്നതെല്ലാം തന്നെ മാർട്ടിൻ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ IED പോലുള്ള ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കി സ്ഫോടനം നടത്തിയെന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഒരുപക്ഷേ ഇത് UAP അടക്കമുള്ള നിയമം ഇട്ടതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിന് പുറമെ ഒരുപക്ഷേ NIA ഏറ്റെടുത്തേക്കും. എന്തായാലും NIA സംഘം ഇന്ന് രാത്രി ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തും. അതിനുശേഷം നാളെ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു സ്ഫോടനം എന്ന നിലയിൽ തന്നെയാണ് പോലീസും NIAയും എല്ലാം തന്നെ ഈ സ്ഫോടനത്തെ കാണുന്നത്. പ്രതിയുടെ ചില മൊഴികൾ, കുറ്റസമ്മതങ്ങളൊക്കെ പോലീസിന് മുന്നിൽ ഉണ്ടെങ്കിൽ കൂടി അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ല, കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ ആസൂത്രണത്തിലേക്കുള്ള അന്വേഷണം തന്നെയായിരിക്കും വരും ദിവസവും പോലീസും അല്ലെങ്കിൽ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ NIAയും നടത്തുക. ശരി ഷിജു. അതേസമയം ഈ സ്ഫോടനത്തിൽ ആദ്യം മരിച്ച സ്ത്രീയെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. മരിച്ചത് സസ്പെക്റ്റഡ് ലേഡി എന്നാണ് ADGP MR അജിത് കുമാർ വ്യക്തമാക്കിയത്. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോയ നീലക്കാറിനെ കുറിച്ചും അന്വേഷണം തുടരുകയാണ്. അനൂപ് ബാലചന്ദ്രനുണ്ട്. അനൂപ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്? കൊച്ചി സ്വദേശിയായ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി കുറ്റമേറ്റെങ്കിലും നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന്, ആദ്യം മരണപ്പെട്ടത് ആരാണ്? രണ്ടാമത്തേത്, നീലക്കാറുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? ഇന്ന് രാവിലെ 9:35 സ്ഫോടനം നടന്ന മിനിറ്റുകൾക്ക് അകം തന്നെ ആദ്യ മരണം സ്ഥിരീകരിച്ചിരുന്നു. ശരീരം ആകെ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതശരീരം ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 10-11 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അതാരാണ്, മരണപ്പെട്ടത് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഗ്രൂപ്പും, ഈ യഹോവ സാക്ഷികളുടെ റീജിയണൽ അസംബ്ലിക്ക് എത്തിയ ഒരു കൂട്ടായ്മകളും അത്തരത്തിലൊരാളെ കാണാനില്ല എന്ന പരാതിയുമായി ഇതുവരെ സമീപിച്ചിട്ടില്ല. അല്ലെങ്കിൽ വന്ന ചില സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്ന വിവരങ്ങളല്ല പോലീസിന്റെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ടയാളുടെ പേര് സ്ഥിരീകരിക്കാൻ കഴിയാത്തത്. ശരീരമായി കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു. പലരുടെയും ഗാഡ്ജറ്റുകൾ ഇവിടെയായിരുന്നു. അതുകൊണ്ട് ഈ മരണപ്പെട്ടയാളുടെ മൊബൈൽ ഫോൺ ഇവിടെ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടാണോ അകത്ത് പ്രാർത്ഥനയ്ക്ക് കയറിയതെന്ന സംശയമുണ്ട്. മറ്റ് രേഖകളൊന്നും തന്നെ, അല്ലെങ്കിൽ അടയാളങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും പരാതിയുമായി വരുമോ എന്ന കാത്തിരിപ്പിലാണ് പോലീസ്.
എന്തായാലും ഇത് സംബന്ധിച്ച് ഇതുവരെയും യഹോവ സാക്ഷികൾ എന്ന വിശ്വാസ കൂട്ടായ്മയും അത്തരത്തിൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇന്ന് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഒരു നീലക്കാറുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയത്. ഈ സ്ഥലത്തേക്ക് അതിവേഗത്തിൽ ഒരു നീലക്കാർ ഓടിച്ച് കയറി എന്ന ചില ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. എന്നാൽ ഇത് പിൻപറ്റി നടന്ന അന്വേഷണത്തിൽ ആ നീലക്കാരിൽ ഉപയോഗിച്ചിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. ആ നമ്പർ പ്ലേറ്റിലെ നമ്പർ അന്വേഷിച്ചു പോയപ്പോൾ അത് ചെങ്ങന്നൂരുള്ള മറ്റൊരാളുടെ കാറാണ്. അതൊരു വെള്ള കളർ കാറാണ്. അപ്പോൾ ഈ നീല കളർ വാഹനം ഉപയോഗിച്ചത് ആരാണ് എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുറ്റമേറ്റിരിക്കുന്ന ഡൊമിനിക് മാർട്ടിനും തന്റെ വാഹനത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വേണ്ടത്. ഒപ്പം കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഡൊമിനിക് മാർട്ടിനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോഴും മറ്റ് ദിശകളിലേക്കും ഇപ്പോൾ വിവിധ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിർണായകമായ പരിശോധനകൾ അന്വേഷണത്തിന്റെ ഭാഗമായി അടക്കം നടക്കുന്നു. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. തിരിച്ചുവരാം ചെറിയിടവേളയ്ക്ക് ശേഷം. ഏഷ്യാനെറ്റ് ന്യൂസിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരളത്തിന്റെ സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിൽ നടപടി ഉണ്ടാകരുത് എന്നുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നിലപാടിനെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പ്രശംസിച്ചത്. പ്രേക്ഷകരുടെ പ്രത്യേക അറിവിലേക്ക് പറയുകയാണ്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റേത് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലും പൊട്ടിത്തെറി തുടങ്ങി എന്ന തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് തെറ്റായ രീതിയിൽ ഒരു പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ഇന്ന് ഈ വാർത്ത രാവിലെ 9:30 അല്ല 10 മണിയോടുകൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഘട്ടത്തിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തരത്തിലുള്ള ഒരു കാർഡ് നൽകിയിട്ടില്ല, ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ക്രീൻഷോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹികമായ അന്തരീക്ഷം, സൗഹാർദ്ദ അന്തരീക്ഷം ഏതെങ്കിലും തരത്തിൽ ഭിന്നമാക്കുന്ന നിലയിൽ ഇപ്പോഴത്തെ സംഭവങ്ങളെ ഉപയോഗിക്കരുത് എന്നുള്ള അഭ്യർത്ഥന കേരള പോലീസിനോട് സംസ്ഥാന ഭരണകൂടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ മാത്രം നിങ്ങൾ പങ്കുവയ്ക്കുക. ഡൽഹിയിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു മലയാളം ചാനൽ കാണാനിടയായി. അതിൽ കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും കാണിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ കാര്യത്തിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികൾ തുടരും എന്ന ചാനലിൻ്റെതായ അറിയിപ്പ് വരുന്നുണ്ടായി. അപ്പൊ മൊത്തത്തിൽ ആരോഗ്യകരമായ ഒരു സമീപനമാണ്. കളമശ്ശേരിയിൽ പൊട്ടിത്തെറിച്ചത് ടിഫിൻ ബോക്സ് ബോംബാണെന്നും IED സ്ഫോടനമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിണറായിയുമായി സംസാരിച്ചു. നാളെ സർക്കാർ സർവകക്ഷി യോഗവും വിളിച്ചിരിക്കുകയാണ്. സംസ്ഥാനമെങ്ങും അതീവ ജാഗ്രത തുടരുകയാണ്. KG കമലേഷിന്റെ വിവരങ്ങളുമായി കമലേഷ്, എന്തെല്ലാം നിർദ്ദേശങ്ങളും നടപടികളുമാണ് ഈ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്? ശീതൽ, സംസ്ഥാനം നടുങ്ങിയ സംഭവമാണ് കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം. രാവിലെ തന്നെ ഉണ്ടായ സ്ഫോടനത്തിൻ്റെ നടുക്കം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന പരിപാടി നടക്കുന്ന സ്ഥലത്ത് IED സ്ഫോടനം ഉണ്ടാകുന്നു. ആളുകൾ മരിക്കുന്നു, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുന്നു. ഒരു ആസൂത്രിതമായ സ്ഫോടനം എന്ന നിലയ്ക്ക് അതിൻ്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു. പക്ഷേ ആ സമയം മുതൽ തന്നെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്നു. IED ആണെന്ന് വെച്ചതെന്ന് ടിഫിൻ ബോക്സിൽ വെച്ചതാണെന്നുള്ള ഒരു കണ്ടെത്തലിന് പിന്നാലെ തന്നെ ആരാണെന്നതിലേക്ക് അതിവേഗം എത്താൻ കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. NIA ഒക്കെ കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും ഇതിൻ്റെ പിന്നിൽ കൂടുതൽ ആസൂത്രണം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഒരാൾ കീഴടങ്ങുന്നു, അത് പറ്റിയ തെളിവുകൾ കിട്ടുന്നു, ഇതിനപ്പുറത്തേക്ക് ഇനി കാര്യങ്ങൾ പോകണം. പക്ഷേ ഈ ഒരു സ്ഫോടനത്തിൻ്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട്. സമീപകാലത്തെ പല രാഷ്ട്രീയ ലോകത്തെ തന്നെ പല സംഭവങ്ങളുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല വാക്പോരും പോർവിളികളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കർക്കശമായ നടപടി ഉണ്ടാകും. ആർക്കെതിരെ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല ഇതിനകത്ത്. ഇത്തരം ഒരു ഘട്ടത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആരായാലും അവർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും.
കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രതയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ അതിശക്തമായ സുരക്ഷ 24 മണിക്കൂറുമുണ്ട്. പട്രോളിംഗ് വലിയ രീതിയിൽ നടക്കുന്നു. ടെക്നോ പാർക്കുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, നാളെ മുഖ്യമന്ത്രി രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലുള്ള മുതലെടുപ്പും ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകൾ മുതലെടുപ്പ് നടത്തുന്ന ഒഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് സർക്കാരും എല്ലാവരും തന്നെ നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർവകക്ഷി യോഗം കൂടി വിളിച്ചത്. നാളെയും അത് തന്നെയായിരിക്കും. പക്ഷേ ഇതിൽ തന്നെ ചില ആഭ്യന്തര വകുപ്പിൻ്റെ ചില ഇൻ്റലിജൻസ് വീഴ്ച എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല, ഇനിയും ചില കാര്യങ്ങൾ പുറത്തു വരാനുമുണ്ട്. ഒരാൾ മാത്രമാണോ ഇതിന് പിന്നിൽ, കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, മരിച്ച ആദ്യത്തെ സ്ത്രീയുടെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും ഈ ഒരു സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതലൊരു അനിശ്ചിത സംഭവങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണം ഒഴിവാക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി കേരളം നിൽക്കണമെന്നുള്ള സന്ദേശമാണ് സർക്കാർ ഓർമ്മിപ്പിക്കുന്നത്. ശരി കമലേഷ്, മറ്റു വാർത്തകളിലേക്കൂടി. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലത്തും തൃശൂരിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം കാസർഗോഡും ഒഴികെ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട്. ഗാസയിൽ ഇസ്രയേലിന്റെ കരയുദ്ധം തുടരുന്നു. രണ്ടാംഘട്ട ആക്രമണം തുടങ്ങിയെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിൽ മരണം 8000 കടന്നു. ഗാസയിലെ പ്രധാന ആശുപത്രികളിലൊന്ന് ഒഴിയണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചതായി ഡോക്ടർമാർ പറയുന്നു. ആശുപത്രിയിലുള്ള 400 രോഗികളെ ഒഴിപ്പിക്കുക പ്രയാസമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. 14,000 സാധാരണക്കാരും ആശുപത്രിയിൽ അഭയം തേടിയിട്ടുണ്ട്. ലോകകപ്പിൽ ഇന്ത്യ സെമിയിലേക്ക്. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ 100 ഇന്ത്യ തകർത്തു. 230 വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 35 ഓവറിൽ 129 ഓൾ ഔട്ടായി. മുഹമ്മദ് ഷമി 4, ജസ്പ്രീത് ബുംറ 3, കുൽദീപ് യാദവ് 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. നേരത്തെ 87 റൺസെടുത്ത രോഹിത് ശർമ്മയും 49 റൺസെടുത്ത സൂര്യകുമാർ യാദവുമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട നിലയിൽ എത്തിച്ചത്. തുടർച്ചയായ 6 ജയത്തോടെ ഇന്ത്യ സെമി സാധ്യത ശക്തമാക്കി. ഇതോടെ 9:09 പൂർണ്ണമാവുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. നേർക്കുനേർ നമസ്കാരം.